അഷ്ടാംഗ യോഗത്തിലെ ആസനങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വാരങ്ങളിൽ തത്വമസിയിൽ പ്രതിപാദിച്ചിരുന്നത്. ഇനി അടുത്തപടിയായ പ്രാണായാമത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. പ്രാണായാമത്തിൻ്റെ ഫലം ലാഘവമാണത്രേ. ബാഹ്യപ്രപഞ്ചത്തെ തടഞ്ഞു നിർത്തി ആത്മാവിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേർപിരിച്ച് മനസ്സിനെ ഉൾവലിയിപ്പിക്കുകയാണ് പ്രാണായാമത്തിൻ്റെ ഉദ്ദേശം. പ്രാണായാമ പദത്തിന് ശ്വാസത്തിൻ്റെ ദൈർഘ്യം എന്നാണ് അർത്ഥം. ശ്വാസം നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമാകണമെങ്കിൽ അത് ദീർഘമേറിയതും സാവധാനവും ക്രമാനുസാരിയും ആയിരിക്കണം. ശ്വാസനിശ്വാസങ്ങളെ അവ മനസ്സിനെ അനുവർത്തിക്കാത്ത വിധത്തിൽ ചിത്തവൃത്തിയിൽ നിന്നും വിച്ഛേദം ചെയ്യുന്നതാണ് പ്രാണായാമം. അത് ശ്വാസനിശ്വാസഗതിയുടെ വിച്ഛേദനമല്ല. പ്രാണായാമം കൊണ്ട് സ്ഥൂല ശരീരം ശുദ്ധവും സംസ്കൃതവുമായി തീരുമ്പോൾ അതിന് സൂക്ഷ്മമാത്രാ സ്പന്ദനങ്ങളെ പ്രതിപാദിക്കാൻ ശക്തി ഉണ്ടാകുന്നതുകൊണ്ട് യോഗി സൂക്ഷ്മവിഷയജ്ഞാനത്തിന് പാത്രീഭവിക്കുന്നു. അതിനു പുറമെ പ്രാണായാമം ശരീരത്തിന് സ്വാഭാവികമായി ഭവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ജീവാത്മാവിൻ്റെ അവധാനം ആവശ്യമില്ലാത്തതുകൊണ്ട് മനസ്സിന് ധാരണ സുഖകരമായി തീരും. യോഗസൂത്രം പ്രാണായാമത്തെ കീർത്തിക്കുന്നത് ഇപ്രകാരമാണ്: തദക്ഷീയതേ പ്രകാശാവരണം ധാരണാസുച യോഗ്യതാ മനസഃ എന്ന്. പ്രാണായാമം ശക്തിയെ വർദ്ധിപ്പിക്കുകയും പ്രപഞ്ചത്തോടുള്ള പ്രതിപത്തിയെ കുറയ്ക്കുകയും ആനന്ദം അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു. നിയന്ത്രിത ശ്വാസോച്ഛ്വാസം വഴി പ്രാണന് സംഭരിച്ച് ശരീര മനസ്സുകളുടെ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കുന്ന സമ്പ്രദായമാണ് പ്രാണായാമ പ്രക്രിയ. പ്രാണൻ ജീവന്റെ സ്ഫുലിംഗമാണ്, മനുഷ്യനെ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതിയാണത്. അത് എത്ര വേണമെങ്കിലും സംഭരിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന സംവിധാനവും നമുക്കുണ്ട്. ഈ ബാറ്ററി ചാർജ് ചെയ്യലാണ് പ്രാണായാമം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ജീവസഞ്ചാരത്തിന് കാരണമാണ് പ്രാണസഞ്ചാരം. പ്രാണസഞ്ചാരം സ്വച്ഛമാകുമ്പോൾ ചിന്തകൾക്ക് സുതാര്യത ഉണ്ടാകും, ആയുസ്സിന് ദൈർഘ്യമേറും, ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ സുഖകരമായി നടക്കും, ബുദ്ധിക്കും തീക്ഷ്ണതയേറും, ജീവിതം ഒരു ശാന്ത പ്രവാഹമായി പരിണമിക്കും. പ്രാണന്റെ സഞ്ചാരം താളം തെറ്റുമ്പോഴാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. ഭയം, ടെൻഷൻ, ഉത്കണ്ഠ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ വളരെ വേഗത്തിലായിരിക്കും. പ്രാണനെ നിയന്ത്രിക്കുന്നതാണ് പ്രാണായാമം എന്ന് പറഞ്ഞു. എന്നാൽ ഈ നിരോധനം മാനസിക സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അത് ക്രമരഹിതവും രോഗകാരണവുമായി തീരും. ശ്വാസത്തിനെ അറിയലാണ്, ശ്വാസത്തിനെ ആദരിക്കലാണ് പ്രാണായാമം. സ്വച്ഛമായ ശ്വസന രീതിയാണ് പ്രാണായാമത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത്. നിരന്തരമായ ഈ അഭ്യസന രീതിയിലൂടെ ശാരീരിക മാനസിക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളെ സന്തുലിതാവസ്ഥയിലാക്കുവാൻ സാധിക്കുന്നു. സവിശേഷതകൾ ഏറെയുള്ള പ്രാണായാമത്തെക്കുറിച്ച് നമുക്ക് ഇനി വരും വാരങ്ങളിൽ മനസ്സിലാക്കാം.